ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നൂഡിൽസ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാതെ, അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ മസാല, അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ തയ്യാറാക്കുന്ന, അധികം വെജിറ്റബിൾസ് ഇല്ലാത്ത ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നമുക്കിത് നന്നായി തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴന്നു കഴിയുമ്പോൾ ഞാൻ ഒരു മുടി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്, ഞാനിവിടെ പിസ്സ സോസാണ് എൻ്റെ അടുത്തുള്ളത്, ഞാൻ അതാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ കുറച്ച് ഹോട്ടായിട്ടിരിക്കാനായിട്ട് ഒരല്പം മുളക് പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ സോസിൽ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് എനിക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സ്പൂണുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഹക്ക നൂഡിൽസ് എന്നാണ് പറയാം. വേറെ മസാലകളൊന്നുമില്ലാതെ, വെജിറ്റബിൾസ് ഒന്നുമില്ലാതെ നമ്മൾ മസാല നന്നായിട്ട്, ഇത് നല്ല സ്പൈസി ആയിരിക്കും, നല്ല എരിവാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഹക്ക നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി നൂഡിൽസ് മേടിക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കിയത് സൺഫീസ്റ്റിൻ്റെ ഇപ്പി നൂഡിൽസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ചൈനീസ് നൂഡിൽസിൻ്റെ റോ ആയിട്ട് കിട്ടുന്ന അതാണെങ്കിലും ഉപയോഗിക്കാം, മാഗി നൂഡിൽസ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. താങ്ക് യു, ബൈ.